നമസ്കാരം ഒരു കാലത്ത് സി പി എമ്മിന്റെ ശബ്ദമായിരുന്ന പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൽ സി പി എമ്മിനെതിരെ തന്നെ അതിശക്തമായ വിമർശനം ഉന്നയിക്കപ്പെട്ടപ്പോൾ സി പി എം നേതാക്കൾ ഒരു കാര്യം പറഞ്ഞിരുന്നു പോരാളി ഷാജി എന്ന പേജ് അത് തങ്ങളുമായി യാതൊരു ബന്ധവുമുള്ളതല്ല ഷാജി തങ്ങളിൽ ഒരാളെയല്ല എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പോരാളി ഷാജി മൂത്ത സഖാവാണെന്ന് ആ പ്രൊഫൈൽ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി മനു തോമസ് രംഗത്തേക്ക് എത്തിയതോടെയാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ പത്തി താഴ്ചയിരുന്ന ആകാശ് തില്ലങ്കേരി മുതൽ പോരാളി ഷാജിമാർ വരെ ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ് മനു തോമസിനെ സൈബർ ഇടങ്ങളിലൂടെയടക്കം വളഞ്ഞാക്രമിക്കുക അല്ല എങ്കിൽ ബലപ്രയോഗത്തിലൂടെ എങ്ങനെയാണെങ്കിലും മാർഗം ഏതായാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ആ മനു തോമസിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ വലിയ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്തെത്തുകയാണ് ഈ സൈബർ സഖാക്കന്മാർ ഇതിൽ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ ഏറെ പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നു സി പുറത്താക്കിയ ജില്ലാ കമ്മിറ്റി അംഗം ഛർദിക്കുന്നതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുവെന്നും ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതെന്നും പോരാളി ഷാജി പറയുന്നു പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുൻ പ്രസിഡന്റിന്റെ ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് വന്നാൽ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല എന്നാണ് പറയുന്നത് ഷാഫി പറമ്പിലിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണം വാർത്തയാക്കിയിട്ടില്ല എന്നതാണ് പോരാളി ഷാജിയുടെ പരാതി പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അതേപടി പങ്കുവെച്ചുകൊണ്ട് റെഡ് ആർമിയും രംഗത്തുണ്ട് നേരത്തെ മനു തോമസിനെതിരെ ഭീഷണിയുമായി കേസിലെ മുഖ്യപ്രതിയായിരുന്ന ആകാശ് തിലങ്കേരിയും സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള അർജുൻ ആയങ്കിയും രംഗത്തെത്തിയിരുന്നു എന്നും പറയാൻ പറ്റില്ല എന്നും ഇവരെ ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ട എന്ന് ഓർത്താൽ നന്നെന്നുള്ള ഭീഷണിയുമായിട്ടാണ് ആകാശ് തിലങ്കേരി രംഗത്തെത്തിയത് മാധ്യമങ്ങൾക്കും ബിസിനസ് പങ്കാളികൾക്കും സംരക്ഷിക്കാൻ കഴിയില്ല എന്നും ആകാശ് തിലങ്കരി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുകയുണ്ടായി ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ് മനു തോമസ് എന്ന് അർജുൻ ആയങ്കി കുറ്റപ്പെടുന്നു മനു തോമസിനെതിരെ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ആകാശ് ടില്ലങ്കിരിയും അർജുൻ ആയങ്കിയും കഴിഞ്ഞ ദിവസം തലപൊക്കി രംഗത്തേക്ക് എത്തുന്നത് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്ന മുന്നറിയിപ്പാണ് റെഡ് ആർമിയിലും കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ടത് പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തിയെന്നും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച വിദേശത്തുൾപ്പെടെ ജയരാജൻ കച്ചവടങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം മനു തോമസ് ആരോപിച്ചിട്ടുണ്ട് നേരത്തെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയാൽ പോരാളി ഷാജി അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ സി പി എം നേതാവ് എം വി ജയരാജൻ ഉൾപ്പെടെ പരസ്യമായി രംഗത്ത് വന്ന ഒരു സാഹചര്യം ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തുകയാണ് പാർട്ടിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പണം വാങ്ങി ചില കോൺഗ്രസ് ചിലർ കോൺഗ്രസിന് ജോലി ചെയ്യുന്നു എന്ന ആരോപണം ഉന്നയിച്ച എം വി ജയരാജനെ അടക്കം നാണം കെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അതേ സൈബർ ഇടങ്ങൾ വീണ്ടും സി പി എം സഖാക്കന്മാർക്ക് വേണ്ടി ശബ്ദമുയർത്തി ഭീഷണി ഉയർത്തി രംഗത്തേക്ക് എത്തുന്നത് എന്നത് പറയാതിരിക്കാൻ साद गिल